ஹலோ கைஸ், எல்லோருக்கும் புதியொரு வீடியோக்கு சாகிறோம். இன்னும் நம்ம சர்ச்சை செய்ய போகிறது திருவண்ணாமலை ஜில்லை பற்றியாங்க. திருவண்ணாமலை ஜில்லை பற்றியுள்ள அடிஸ்தான விவரங்களாக இன்னும் நம்ம சர்ச்சை செய்ய போகிறது. திருவண்ணாமலை ஜில்லை பற்றியுள்ள பாக்கி கிளாஸுகள் 4 வீடியோகളായിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇത് 1-ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവർ അത് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോകൾ കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തിരുവനന്തപുരം ജില്ല രൂപീകൃതമായത് 1949 ജൂലൈ 1-ാം തീയതിയാണ്. തിരുവനന്തപുരം ജില്ലയുടെ മൊത്തം വിസ്തീർണം 2192 കിലോമീറ്റർ ആണ്. തിരുവനന്തപുരം ജില്ലയുടെ മൊത്തം ജനസംഖ്യ 331,000. തിരുവനന്തപുരം ജില്ല ജനസംഖ്യയിൽ 2-ാം സ്ഥാനത്താണ് ഉള്ളത്. ഗ്രാമീണ മേഖലയിലെ തിരുവനന്തപുരം ജില്ലയുടെ ജനസംഖ്യ 1,529,831 ആണ്. നഗരമേഖലയിലെ തിരുവനന്തപുരം ജില്ലയുടെ ജനസംഖ്യ 1,771,596. തിരുവനന്തപുരം ജില്ലയുടെ ജനസാന്ദ്രത 1,509 ആണ്. ജനസാന്ദ്രതയിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ല തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയുടെ സ്ത്രീ പുരുഷ അനുപാതം 1,087:1,000 ആണ്. കേരളത്തിലെ ജില്ലകളിൽ സ്ത്രീ പുരുഷ അനുപാതത്തിൽ തിരുവനന്തപുരത്തിൻ്റെ സ്ഥാനം 8 ആണ്. തിരുവനന്തപുരം ജില്ലയുടെ മൊത്തം സാക്ഷരതാ നിരക്ക് 94.14% ആണ്. തിരുവനന്തപുരം ജില്ലയുടെ പുരുഷ സാക്ഷരതാ നിരക്ക് 95.91% ആണ്. തിരുവനന്തപുരം ജില്ലയുടെ സ്ത്രീ സാക്ഷരതാ നിരക്ക് 92.49% ആണ്. തിരുവനന്തപുരം ജില്ലയുടെ തീരദേശ ദൈർഘ്യം 78 ആണ്. തീരദേശ ദൈർഘ്യത്തിൽ കേരളത്തിൽ 3-ാം സ്ഥാനത്താണ് തിരുവനന്തപുരം ജില്ല ഉള്ളത്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപീകരിച്ചത് 1940-ാണ്.
അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുവനന്തപുരം നഗരസഭകളെ കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ 4 നഗരസഭകളാണ് ഉള്ളത്. ആറ്റിങ്ങൽ, നെടുമങ്ങാട്, നെയ്യാറ്റിങ്ങര, വർക്കല. കേരളത്തിലെ ജില്ലകളിൽ നഗരസഭകളുടെ എണ്ണത്തിൽ 6 സ്ഥാനത്താണ് തിരുവനന്തപുരം ജില്ല. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ താലൂക്ക് ഓഫീസുകളെ കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ 6 താലൂക്ക് ഓഫീസുകളാണ് ഉള്ളത്. തിരുവനന്തപുരം, നെടുമങ്ങാട്, ചിറയൻകീഴ്, നെയ്യാറ്റിൻകര, കാട്ടാക്കട, വർക്കല. താലൂക്ക് ഓഫീസുകളുടെ എണ്ണത്തിൽ തിരുവനന്തപുരം ജില്ല കേരളത്തിൽ 2 സ്ഥാനത്താണ് ഉള്ളത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളെ കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ 11 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ തിരുവനന്തപുരം കേരളത്തിലെ ജില്ലകളിൽ 7 സ്ഥാനത്താണ് ഉള്ളത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ 73 ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത്. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിൽ തിരുവനന്തപുരം കേരളത്തിലെ ജില്ലകളിൽ 5 സ്ഥാനത്താണ് ഉള്ളത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയുടെ വിശേഷണങ്ങളെ പറ്റിയാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം. പ്രതിമകളുടെ നഗരം എന്ന് തിരുവനന്തപുരം ജില്ല അറിയപ്പെടുന്നു. പ്രാചീനകാലത്ത് ജ്ഞാനന്തപുരം എന്നാണ് തിരുവനന്തപുരം ജില്ല അറിയപ്പെട്ടിരുന്നത്. തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്ന് അറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം ആണ്.
കേരളത്തിൻ്റെ നെയ്ത്ത് പട്ടണം എന്നും ബാലരാമപുരം അറിയപ്പെടുന്നു. പ്രാചീനകാലത്ത് സുഖഹരിണപുരം എന്ന് അറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിനെയാണ്. അടുത്തതായി നമുക്ക് സെക്രട്ടേറിയറ്റിനെ കുറിച്ച് പഠിക്കാം. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി വില്യം ബാർട്ടൺ ആണ്. സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത വർഷം 1869. സെക്രട്ടേറിയറ്റ് മന്ദിരം പണിയെടുപ്പിച്ച സമയത്ത് തിരുവനന്തപുരം രാജാവ് ആയില്യം തിരുനാൾ ആണ്. വേലുത്തമ്പി ദളവയുടെ പ്രതിമയാണ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന പ്രതിമ ടി മാധവറാവുവിൻ്റെയാണ്.